ഇത് ഉണ്ടാക്കുന്ന വിചാരിക്കുക. പക്ഷെ അതിനകത്ത് സത്യം പറയുന്നത് ഞാൻ ഓർഡർ ഛേ
അപ്പൊ അന്ന് ഒരുപാട് ആൾക്കാർ അവർ കമ്മിട്ട് അനിയേച്ചി പുലിയായിട്ടോ അനിയേച്ചി ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട പെൺകുട്ടികൾ ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ അങ്ങനെ തന്നെയാ. അതിപ്പോ എന്ത് കാര്യം ചെയ്യാത്തത് അച്ഛനോടായാലും ആരോടായാലും ഞാൻ ആരോടായാലും പുറത്തൊരാളോടായാലും ചെയ്യില്ല അതുകൊണ്ട് ചോദിച്ചു. അതിന്റെ അച്ഛനായിക്കോട്ടെ എന്നെ വേറൊരാളോടായിക്കോട്ടെ അച്ഛൻ തെറ്റാന്ന് അച്ഛനെ മനസ്സിലാക്കിയാൽ ഉറപ്പായിട്ടും ഇന്നോട് ഇനി പ്രതികരിക്കണ്ട എന്ന് പറയില്ല. ഇനി എനിക്ക് ശരിയും തോന്നുന്നു ചെയ്തോന്ന് പറയാ. ഞാനും അത്രേ ചെയ്തുള്ളൂ. അങ്ങനെയാകുമ്പോ തെറ്റുള്ള കാര്യത്തിൽ ഒരിക്കലും അംഗീകരിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യാത്തൊരു തെറ്റ് തടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ അത് അതുപോലെ ഒരു ചെറിയ എന്താ പറയാ, ഞാനും അമ്മയോട് ക്രിയേറ്റ് ചെയ്തെടുത്തൊരു രീതിയാ ഒരു പണി കൊടുക്കാനുള്ള ഉദ്ദേശത്തില്, ഓരോന്ന് സ്വീപ്പാക്കാനുള്ള ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വിമർശിക്കുന്ന ഒരാൾ ഒരു സിനിമയെ ഒന്നും കാണാതെ ശരിക്കും പറഞ്ഞ സിനിമ കാണാൻ നമ്മൾ പറ്റിക്കപ്പെടുക. ഒരു രണ്ടര മണിക്കൂറൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ലോകത്ത് നിൽക്കുക ശരിക്കും കാണാൻ. എന്ന് ഉച്ചക്ക് ഞാൻ എന്തോ കുറച്ച് നേരത്തെ പണി കഴിഞ്ഞു വന്നു, മൂന്ന് നാല് മണിയാണ് പണി കഴിഞ്ഞു വന്നു. അങ്ങനെ ഉള്ളിങ്ങനെ ഇരിക്കുന്നു വിഷമിച്ചു. ഞാൻ ചോദിച്ചാൽ എന്താ സംഭവം, അതായത് എനിക്ക് പറയാൻ പറ്റാത്ത രണ്ടും തെളിവാട്ടായാലും പറയാൻ കാലടിച്ചോടിച്ച് വീട്ടിൽ കയറി തല്ലു, വീട്ടിൽ കയറി തല്ലു. എന്റെ അഡ്രസ് ഞങ്ങൾക്ക് അറിയാം, എന്റെ വീട്ടിലേക്കുള്ള വഴി ഞങ്ങൾക്ക് അറിയാം. വീട്ടിൽ വന്ന് കാലടിച്ചോടിച്ച് ഇങ്ങനെ പ്രാങ്ക് ചെയ്യണം ആൾക്കാരെ പറ്റിക്ക്. ഞങ്ങൾ മൂന്നാം വേറൊരു കാര്യം പറഞ്ഞ കാലങ്ങളോ തിരിച്ചു പോകണമെന്നുണ്ട് മോനോട് ഓർമ്മ. അത് ഓർമ്മിക്കണം പറയാലോ, ടച്ച് ഒടിക്കാൻ വരുന്ന ഒരു ആവേശത്തിൽ കൂടെ വന്നിട്ട് അതേ രീതിയിൽ തന്നെ തിരിച്ചു പോകാനുള്ള ഒരു കൂടി വരണേ. നമ്മളെ നാടല്ലേ, നമ്മളെ നാട്ടുകാരല്ലേ, നമുക്ക് അറിയുന്നല്ലേ ആരൊക്കെ എങ്ങനെയൊക്കെ നമ്മളെ ഇവിടെ നോക്കുമ്പോൾ അസലല്ലേ. സ്വന്തം നാട്ടിൽ വന്ന് കളിക്കാൻ ഞാനും സമ്മതിക്കില്ല. വലിയൊരു പൊതു കളിക്കുന്നുണ്ട്, അതാണ് ഒരു പൊതു പറഞ്ഞതായിട്ട് ചുറ്റി നടക്കുന്നത്. അപ്പൊ എന്തായാലും അറിഞ്ഞുകൊണ്ട് ചെയ്ത പ്രാങ്ക്. പിന്നെ പിന്നെ അതുപോലെ തന്നെ എന്തോ ഒരാളത് എനിക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ വ്യത്യാസമില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ കാണില്ല പോവാ. തെറി പറയണ്ട, എന്തിനാ തെറി പറയാറ് നിൽക്കാവും. ഒരാളിട്ട് ഒന്നും ചെയ്യുന്നില്ല, ആരെങ്കിലും അതിനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഓരോരു കാര്യം ചിന്തിച്ചോക്ക്, ഓരോരു സംസ്കാരം എന്ന് പറഞ്ഞ ചിന്തിച്ചോക്ക്. ഒരു കമന്റ് ആയിക്കോട്ടെ, അത് എത്ര ലക്ഷം ആൾക്കാർ ഇവിടെ ചാനലിൽ നിന്നല്ല, എത്ര ലക്ഷം ഏത് ചാനലിൽ തെളിവാക്കിടുന്ന ആൾക്കാർ ഒന്നും അറിയേണ്ടത്. അപ്പൊ ഓരോ സംസ്കാരമാണ് അവിടെ ഒരു ഇല്ലാണ്ടാക്കുന്നത്, അത് ഓരോ ആദ്യം മനസ്സിലാക്കണം. വേണ്ടേ നമ്മുടെ പേഴ്സണൽ നമ്പർ എനിക്ക് തോന്നി യൂട്യൂബ് കൊടുക്കണ്ടില്ലേനും. കാരണം എന്താണെന്നറിയോ, അതിനകത്ത് വന്ന അത് ആ നമ്പർ കൊടുത്തോണ്ടല്ലേ ഇപ്പൊ ഇത്ര കേക്കേണ്ടി വരും. മെയിനായിട്ട് പറയാ, അമ്മേനെങ്കിൽ പറഞ്ഞ കൊണ്ട് ഇപ്പൊ ഈ വീഡിയോ നമ്മള് കാര്യമായിട്ട് വന്നത് തന്നെ അമ്മേനെ കൊണ്ടൊക്കെ പറയുമ്പോ ആരായാലും അഡ്രസ് അറിയാം. സത്യം അഡ്രസ് അറിയാം, ഞാൻ പോയി തരും. അഡ്രസ് അറിയാണ്ട് ഇങ്ങനെ എന്താ പറയാ ഒരു ലോക്കൽ ഇതിൽ ചെയ്യുന്ന കൊണ്ട്, കാരണം അമ്മേനെ ഒന്നും കേൾക്കുമ്പോൾ എന്താ പറയാ എന്തുണ്ടെങ്കിലും അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേനെ ബഹുമാനിക്കുന്നവർക്ക് മാത്രം. പിന്നെ എനിക്ക് അവിഹിതം ഉണ്ടാക്കാനുള്ള ലൈസൻസ് കൊടുത്താണ് ഓക്ക് അവിഹിതം ഉണ്ട്, ഇനി പെനക്കെന്ത് ചെയ്യാൻ പറ്റും, ഓൾ ഇനി അവിഹിതം ഉണ്ടാക്കിയിട്ട് കൊണ്ടോളൂന്നൊക്കെയാ പറഞ്ഞ മെസ്സേജ്. അത് പറയുന്നവർക്ക് ഭാര്യയും അമ്മയും പെങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓരോക്കെ അങ്ങനെയായിരിക്കാം. അതൊരു പ്രാങ്ക് ചെയ്താലോ നഷ്ടപ്പെട്ടു സംഭവമല്ല. ഇവരോട് എനിക്കില്ല വിശ്വാസം, അല്ലെ എനിക്കില്ല സ്നേഹം, എനിക്കില്ല ബഹുമാനം. അതൊന്നും ഒരാളും എന്താ പറയാ തച്ചടിക്കാൻ പോകുന്ന സംഭവങ്ങളൊന്നും അല്ല. കൂടെ ജീവിക്കുന്ന ആളെ ബഹുമാനിക്കാനോ അയാള് പറയുന്നത് മനസ്സിലാക്കാനോ അയാളെ സ്നേഹിക്കാനോ ഒരാൾക്ക് പറ്റണ്ടേ. അപ്പൊ പിന്നെ ഒരു പ്രാങ്ക് നല്ല വേറെ എന്ത് വന്നു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഈ സിനിമയുടെ കാരണത്തെ പറയട്ടെ, സിനിമയെ കാരണത്തെങ്കിൽ പിന്നെ അതുപോലെ നടിമാര് വേറെ നടന്മാരൊക്കെ അഭിനയിക്കുന്നില്ലേ, ഒരു വേറെ ഭർത്താക്കന്മാരില്ലേ, അത് ചോര പോലെ ഒഴിവാക്കി പോവുക. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, എന്താ പറയാ എന്തൊക്കെ തരത്തിലുള്ള സിനിമകൾ ഉണ്ട് ഇല്ലേ, അപ്പൊ കുടുംബത്തിലില്ലേ. അപ്പൊ ഇതൊന്ന് എന്താ പറയാ, അത് ഒറിജിനലും റിയ ഇതും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. അവിടെ പറയാൻ സമ്മതിക്കുന്നില്ല.
മലയാളം പഠിക്കണ്ടായി അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് ടൗണിലേക്ക് വേറെ രീതിയാ, ഇവിടുന്ന് വിട്ട് വടകര കഴിഞ്ഞാൽ വടകര വേറെ രീതിയാ. അപ്പൊ ഇതൊക്കെ പഠിച്ച ഭാഷ അങ്ങനെ തന്നെയാ, അതിന് വേറെ മാറ്റമൊന്നുമില്ല. അതിന് മാറ്റം വരുത്തിട്ട് ഞാൻ വരുന്നുണ്ടെന്നൊന്നും പറയാനും കൊണ്ടാ ഞാൻ ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഏത് വീഡിയോ ആയാലും ഈ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ അറിയും, നമ്മൾ അങ്ങനെ പറയും. നമുക്ക് അല്ലാണ്ട് അതിന്റെ ഇടയ്ക്ക് അച്ചടി ഭാഷ ഒന്നും പറയാനേ അറിയില്ല. പിന്നെ അതിന്റെ പേരിൽ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്ന് പറയുകയാണെങ്കിൽ അതായിക്കോട്ടെ. നമ്മുടെ ഭാഷയെ സ്നേഹിക്കുന്ന, നമ്മുടെ ദേശത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മൾ. ഈ കേരളം എന്ന് പറയുന്നത് അങ്ങേ തലോട്ട് ഇങ്ങേ തല എടുത്തു നോക്കിയാൽ എല്ലാം വെവ്വേറെ രീതിയിലുള്ള ഭാഷയാണ് വൈവിധ്യം. നമ്മുടെ കേരളത്തിൽ എല്ലാ ഭാഷയും പറയാം. മലയാളമാണെന്ന് പറയുന്ന കൂടെ പല രീതിയിലാണ് സംസാരിക്കുന്നത്. സഞ്ജു ടെക്കിനെയും കാർത്തിക് സൂര്യനെയും ഒക്കെ വിമർശിച്ച പോലത്തെ ആൾക്കാരെ പറയുന്നത്. അപ്പൊ ചിന്തിച്ചു നോക്കിയാൽ മതിയല്ലോ. പിന്നെ വേറൊരു കാര്യം, ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം 5 മണി 5:30 അല്ലെങ്കിൽ 10 മണി വരെ പണിയെടുത്തിട്ടാണ് ഇവിടെ വന്ന് വീഡിയോ ചെയ്യുന്നത്. പിന്നെ യൂട്യൂബ്, യൂട്യൂബില് വരുന്ന സമയം നമുക്ക് എന്താ പറയാ, യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാണ് തീരുവന്നത്. അല്ലാണ്ട് അപ്പൊ വന്നപ്പോ നമ്മളെ കൂടെ ഒരുപാട് ആൾക്കാർ നമ്മളെ സ്നേഹിക്കാൻ വന്നപ്പോ പിന്നെ ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, അത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായതോടുകൂടിയാണ് നമ്മൾ എന്താ പറയുക, റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി. അതിന് എന്താ പറയാ, സ്നേഹിക്കുന്നവരെ കാണുക വേണം, ആ കമന്റ് കിട്ടണം, അവരെ നമുക്ക് അതിന് പൈസ കിട്ടണം. യൂട്യൂബിൽ വീഡിയോ ഇട്ടാ പൈസ കിട്ടൂലെന്ന് അറിയാത്ത ആരുമില്ല. പക്ഷെ അതിന് റീച്ച് നല്ല പോലെ വേണം. നമ്മൾ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എത്ര കമന്റ്സും മെസ്സേജും വരുന്നത് എല്ലാ മാസവും പൈസ വാരി കൂട്ടലേ ചാരിറ്റിക്ക് കൊടുത്തുവിടാൻ ചോദിച്ചു. സത്യം പറയാം, ഒരു മാസം പൈസ നമുക്ക് ചാരിറ്റി, ഞാൻ ചാരിറ്റിക്ക് കൊടുക്കുന്നില്ല. ഞാൻ അവരുടെ മനുഷ്യ കൈ കിട്ടും, എനിക്ക് ഫസ്റ്റ് പൈസ കൈ കിട്ടും. പിന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവരും സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞാൻ അച്ഛനോട്, ഞാനാണ് ഇങ്ങനത്തെ അധികം കാണുക പെട്ടെന്ന്. അപ്പൊ ഞാൻ അച്ഛനോട് കാണിച്ചു കൊടുക്കും, അച്ഛനോട് ഇത് നോക്ക്. അപ്പൊ അച്ഛനെ പറയും, ഗൂഗിൾ പേ നമ്പർ പറയും. അപ്പൊ നമ്മള് 20 രൂപ ആണെങ്കിൽ അത് പാല് അറിയാൻ പോകുന്നില്ല, നമ്മള് കൊടുത്ത് 20 രൂപയാണ്. പക്ഷെ ആൾക്കാരൊക്കെ ആ വീഡിയോന്റെ ഇടയിൽ കൂടി ഇത്രയും പൈസ കിട്ടിയിട്ട് പോലും നിങ്ങൾ 5 പൈസ ആരെ സഹായിക്കില്ല രീതിയിലുള്ള സംസാരം വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതെന്താണെന്നറിയോ, ഒരു വീഡിയോക്ക് ദൈവത്തിന് അനുഗ്രഹം, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കുറച്ച് റീച്ച് കയറി പോയപ്പോ ഈ മലയാള ഭാഷയെ പറഞ്ഞ കുത്തിത്തിരിപ്പ് ക്രിമിനൽ അതൊക്കെയാണ്. അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ല, ഭാര്യനെ വിറ്റ് പൈസ ഉണ്ടാക്കാനൊക്കെ പറഞ്ഞത്. എന്താ പറയുക, എനിക്ക് എന്റെ ഭാര്യ വിറ്റ് പൈസ ഉണ്ടാക്കാൻ ഒറ്റ കാര്യമില്ല. കാരണം അസലായിട്ട് അധ്വാനിക്ക് അറിയാം, ഞാൻ അധ്വാനിക്കുന്നു 10-25 വർഷമായിട്ട് അധ്വാനിച്ച്. ഞാൻ ഏകദേശം SSC കഴിഞ്ഞ ഉടനെ 9th class കഴിഞ്ഞ ഉടനെ പണിക്കിറങ്ങിയാളാണ് ഞാൻ. അതിനുവെച്ചാൽ പഠിത്തമുണ്ട്, പണിയുണ്ട്, ഇത് +2 പൂർത്തിയായി. ഇത്രയും കാലം ഞാൻ പണിയെടുക്കാം, 9th class തൊട്ട് ഇതുവരെ, 9th class തൊട്ട് 10, 12 എന്താ +2 വരെയുള്ള കാലഘട്ടം നമുക്ക് പണിയുടെ ആവശ്യമില്ല. അത് നമ്മളെ വട്ട ചെലവിലുള്ള പൈസ ഇന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ അതിന്റെ മുമ്പ് തന്നെ വീട്ടിലാണോ കിടക്കാൻ തുടങ്ങിയ ആളാണ്. അപ്പോ അന്തസ്സായിട്ട് പണിയെടുത്തത് എന്റെ കുഞ്ഞിനെ ഉള്ള ഞാൻ നോക്കുന്നു. പിന്നെ അവിടെ കടലാത്ത വ്യക്തികളാകില്ല. നമ്മള് ഇതിൽ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി രക്ഷപ്പെടാൻ വേണ്ടി തന്നെ വന്നത്, അല്ലാതെ നമ്മള് പറയാം. പക്ഷെ എന്ന് കഴിച്ചിട്ടില്ല, പക്ഷെ എന്താ പറയാ, കിട്ടാൻ ഒരു പൈസ ഒരു ഭാഗം നമ്മളെ സഹായിക്കാൻ ഇത്ര. എന്താ വെച്ചാൽ ഇതിലുള്ള ഓരോരോ സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരും നമ്മളോട് നമ്മളെ എന്താ പറയാ, നമ്മളെ അത്രയും സപ്പോർട്ട് ചെയ്താൽ കൊണ്ട് മാത്രം നമുക്ക് ആ പൈസ കിട്ടും. അങ്ങനെ തന്നെ ഇനി മുമ്പോട്ടാണെങ്കിൽ നമുക്ക് ഇനി എത്ര പൈസ വരാൻ തുടങ്ങിയാലും ലക്ഷങ്ങൾ വരാൻ തുടങ്ങിയാലും നമുക്ക് കിട്ടുന്നത് അങ്ങനെ തന്നെ. ഒരാൾ ഒരേ ഏത് കണ്ടിട്ടാണെങ്കിലും നമുക്ക് ചിലപ്പോൾ അതിന് ഒരു പൈസ കിട്ടുന്നത് അത് നമുക്ക് വലുത് തന്നെ. അത് കിട്ടുന്നതിന് കഷ്ടപ്പെട്ട് റീചാർജ് ചെയ്ത് ഓരോ സമയം ചെലവഴിച്ച് കാണുന്നതുകൊണ്ടാണ് നമുക്ക്
ബാക്കി എന്ത് പറയുന്നത് മീൻസ് ഉദ്ദേശിക്കുന്നത് വീട്ടിലുള്ള തെറി പറയാൻ നിൽക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഞാനൊരു ഞാനൊരു അച്ഛനാണ് ഒരു മോനാണ് ഒരു ഭർത്താവാണ് അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടിക്കാം. ആവശ്യമില്ലാത്ത രീതിയിൽ എന്ത് കമന്റ് വന്നാലും നമ്മൾ അതിനെതിരെ പ്രതികരിക്കും. പ്രതികരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൈബർ സെല്ലിന്റെ രീതിയിലോ ഏത് രീതിയിലോ നിയമപരമായിട്ടുള്ള ഏത് രീതിയിലോ നമ്മൾ പ്രതികരിക്കും. അല്ലാണ്ട് വേറെ രക്ഷയില്ല, അമ്മമാര് തെറിയിക്കാ വന്നത്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ചുരുക്കി പറഞ്ഞ കേട്ടോ, തെറിയിൻ്റെ കാര്യം കൂടുതൽ കൂടുതൽ പറയാട്ടോ. കാരണം എന്തിനാ വെറുതെ ആ കേട്ടോ നിങ്ങളെ കേൾപ്പിക്കുന്ന വെച്ചിട്ട്. അപ്പൊ ഒരുവിധം എന്താ ആ കമന്റ് വരുന്ന സമയത്ത് നല്ല കമന്റ് ഇടുന്നവർക്ക് അത് നോക്കിയാൽ കാണാം. അങ്ങനത്തെ ഇട്ട് ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ റിമൂവ് ചെയ്യും. കാരണം ഞാൻ ഓരോ മണിക്കൂർ കൂടുമ്പോ ഞാൻ കമന്റ് നോക്കും. കാരണം എന്താ പറയുക, തെറി കേൾക്കാനായി മറ്റുള്ളവരെ കാണിക്കണ്ടല്ല, ബാക്കിയുള്ളവർക്ക് റിപ്ലൈ കൊടുക്കണ്ടെ കൊണ്ടോളൂ. അങ്ങനെ കമന്റ് ഞാൻ റിപ്ലൈ എല്ലാവർക്കും മനസ്സിലാവും, പെട്ടെന്ന് പെട്ടെന്ന് ഹാർട്ടും മറുപടിയും കിട്ടും. കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അപ്പൊ പക്ഷെങ്കിൽ ഈ കമന്റ് കാണുമ്പോ മറ്റു കുഞ്ഞു കുട്ടികളും പ്രായകാരും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അറിയുന്നു ചെറിയ മക്കളത് കാണുന്നുണ്ടോ, പ്രായകാരും കാണുന്നുണ്ടോ, ഈ ഇടുന്ന ആൾക്കൊരു ഉളുപ്പില്ലാന്നുള്ളത് ഓർക്ക് അറിയില്ല. ഒരു ചെറിയ എന്തെന്നാണ് ഈ പറയുന്നത്. അപ്പൊ ഒരാ കമന്റ് വായിക്കുമ്പോ ഓർ കൂടി മനസ്സിൽ ഇമ്പളെ സ്നേഹം ഒരു ഇമ്പളെ സ്നേഹിക്കുന്നോട് ഓർ കൂടി ഒരു വിഷമം വരും. അതിനൊരു വേണ്ട വെച്ചിട്ട് ഞാൻ അറിയുന്നു. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി എന്തായാലും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ നമ്മളെ അടുത്ത വീഡിയോ അറിയുമ്പോൾ അതെല്ലാം കൊളായിരുന്നു. ഞാൻ വന്ന് കയറി, അല്ലെങ്കിൽ ഞാൻ നല്ല ഉഷാറും കണ്ടിട്ടും പണിയൊക്കെ കഴിഞ്ഞ് ഉഷാറും കയറി വന്നേ അറിയാം. എന്തായാലും സന്ധ്യ അപ്പൊ നമുക്ക് എന്തായാലും നാളത്തെ വീഡിയോ ഇഷ്ടമായിട്ടാണ്. നമ്മുടെ സപ്പോർട്ട് എല്ലാവർക്കും ഒരുപാട് അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവര്.